നമുക്ക് റസൂലുള്ളാനെ ഒന്ന് കാണണ്ടേ മോനെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് തവണയൊന്ന് കിനാവിൽ അനുഭവിക്കണ്ടേ മോനെ. അവസാനം മദീനയിലേക്കൊന്ന് എത്തണ്ടേ മോനെ. അവിടെ ചെന്നൊന്ന് സലാം പറയുമ്പോൾ ഹബീബായ തങ്ങളത് കേൾക്കുമല്ലോ മോനെ. ഇഷ്ടമുള്ളവർക്ക് അവിടുന്ന് സലാം മടക്കുന്നത് കേൾക്കാമല്ലോ മോനെ. അപ്പോൾ ഹബീബായ തങ്ങളുടെ മദീനത്ത് ചെന്ന് സലാം പറയുമ്പോൾ അവിടുന്ന് ഖബറു ഷെരീഫിന്റെ ഉള്ളിൽ കിടന്ന് വഅലൈക്കുമുസ്സലാം എന്ന് പറയുന്നതൊന്ന് കേൾക്കാൻ ആശയില്ലേ മോനെ. അവസാനം ഞങ്ങൾ മദീനയിലെത്തുമ്പോഴെങ്കിലും ഹബീബായ തങ്ങളുടെ മുമ്പിൽ ചെന്ന് സലാം പറയുമ്പോൾ അവിടുന്ന് സലാം മടക്കുന്നതൊന്ന് കേൾപ്പിച്ചു തന്നിട്ട് പിന്നെ ജീവിതം വേണ്ട, പിന്നെ ജീവിതം വേണ്ട, നിന്റെ ലിഖാഇന് പറ്റുന്ന ഒരു മരണം മതിയല്ലോ. ഇവിടെ എത്രയോ കൊല്ലം ജീവിക്കാമെന്ന് ആരോടും ഗ്യാരണ്ടി പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ട് കാര്യമില്ല, ഉടമ്പടി ചെയ്തിട്ടില്ല, ഉടമ്പടിക്ക് പ്രസക്തിയില്ല. നീ വിളിക്കുമ്പോൾ വരേണ്ട അടിമകളാണ് ഞങ്ങൾ, നീ വിളിക്കുമ്പോൾ അനുസരിച്ച് കിടക്കേണ്ട ദാസന്മാരാണ് ഞങ്ങൾ. പിന്നെ ഞങ്ങൾ ഉടമ്പടി ചെയ്തിട്ടെന്ത് കാര്യമാണ്? അല്ലാഹു നിനക്കിഷ്ടമുള്ള നല്ലവരായ അടിമകളെ പോലെ ഹബീബായ നിബിധങ്ങളിലേക്കൊന്ന് ചേർത്തു തന്നിട്ട് അവസാനം ഹബീബിന്റെ ആശിഖീങ്ങളിൽ ഞങ്ങളെ ഒന്ന് പെടുത്തി തരണം റഹ്മാനേ. ആ റസൂലുള്ളാനെ ഒന്ന് കാണണ്ടേ മോനെ. രാവും പകലും ഒന്ന് ആലോചിച്ചു നോക്ക്, രാവിലെ മുതൽ വൈകുന്നേരം വരെ നബിതങ്ങളുടെ ദീനിന് വേണ്ടിയുള്ളൊരു ഖിദ്മത്ത്, രാത്രി കടന്നുറങ്ങുമ്പോൾ ആ നേതാവിന്റെ ഒരു നോട്ടം, രാത്രി കടന്നുറങ്ങുമ്പോൾ മുത്തു നബിതങ്ങളോടൊരു കാഴ്ച, എന്തൊരാനന്ദമുള്ള ജീവിതമാണ്. അല്ലാ ഒരുപാട് തവണ ഹബീബിലേക്ക് ഞങ്ങളെ ചേർത്ത് അവസാനം ഒരു വിസാല് നൽകണേ അല്ലാ. ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിയുള്ള ശാസ്ത്രജ്ഞനേക്കാൾ വലിയ ഭാഗ്യവാൻ റസൂലുള്ളാനെ സ്നേഹിച്ചിട്ട് ഭ്രാന്ത് പിടിച്ചു പോയ ആളാണ്, മദീനത്ത് അലഞ്ഞു നടക്കുന്ന ഭ്രാന്തനാണ്. കാരണം എല്ലാ ബുദ്ധിമാന്മാരും സ്വർഗത്തിലെത്തൂല, ഹബീബിനെ ഇഷ്ടം വെച്ച ഭ്രാന്തനും സ്വർഗത്തിലാണ്. ഹബീബിന്റെ ഇഷ്ടിലായി ഞങ്ങളുടെ കൽബിനെ ലയിപ്പിച്ച് വിസാലിന്റെ ഒരു മക്കാം ഞങ്ങൾക്ക് കൊതിയുണ്ട്. ആശിക്കാൻ അവകാശമില്ലെങ്കിലും ആശിക്കുകയാണ് ഔദാര്യവാനായ റബ്ബേ. ഞങ്ങളെ ഒന്ന് ചേർത്തു തരണേ റഹ്മാനേ. എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് എഴുന്നേറ്റൊന്ന് അടുത്തേക്ക് നിന്നാൽ ഹബീബിനെ ഒന്ന് പറയാമല്ലോ, റസൂലുള്ളാനെ ഒന്ന് പറയാമല്ലോ. മോനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ സൗന്ദര്യമുള്ളൊരു നേതാവ് വേറെയില്ല. എന്തൊരു സൗന്ദര്യമാണ്! അവിടുത്തെ കയ്യോ മാമസിത്തു ദീപാജൻ വല ഹരീറ അല്യന മിൻ കഫ് റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവെള്ള പോലെ മാർദ്ദവമുള്ള ഒരു പട്ടും ലോകത്തില്ല. അവിടുത്തെ മുഖത്തെ പ്രകാശം പോലെ സൂര്യനും പ്രകാശമില്ല, ചന്ദ്രനും പ്രകാശമില്ല. അവിടുത്തെ സ്വഭാവം പോലെ വേറെ ഒരാൾക്കും സ്വഭാവ മഹിമയില്ല.
ഇങ്ങനൊക്കെ റസൂലുള്ളാന ഇരുന്നങ്ങ് പറയണം. അതാണ് മങ്കൂസ് മൗലിദ്, അതാണ് ഷറഫുല്ലന മൗലിദ്, അതാണ് റസൂലുള്ളാന്റെ മദഹ്. അവിടുത്തെ കണ്ണിന് എന്തൊരു സൗന്ദര്യമാണ്, എപ്പോഴും സുറുമയിട്ടതുപോലെയാണ്. അവിടുത്തെ പിരികത്തിന് എത്ര സൗന്ദര്യമാണ്, അത് നല്ല തിങ്ങിയിട്ട് വളരെ മനോഹരമാണ്. അവിടെ അസജ്ജുൽ ഹജിബൈൻ സഹലുൽ ഖദ്ദൈൻ, അവിടുത്തെ കവിളെത്ര മാർദ്ദവമുള്ളതാണ്, അവിടുന്ന് മിണ്ടിയാൽ എത്ര മധുരമാണ്, അവിടുത്തെ മൗനം എത്ര വാചാലമാണ്, അവിടുത്തെ കാൽവെപ്പുകൾ എത്ര മനോഹരമാണ്, അവിടുത്തെ തലയിലെ രോമം എത്ര ഭംഗിയുള്ളതാണ്, അവിടുത്തെ ദാടിരോമത്തിന് എന്തൊരു സൗന്ദര്യമാണ്. ഇതിങ്ങനെ പറയുമ്പോഴേക്ക് ഹബീബ് കൽബിലാണ്, ബിവജ്ദില്ലാനദിരി ഉബ്ദീ ഔ ഉഖ്ഫീ. ഹബീബായ നബിതങ്ങളെ ഇഷ്ടം വെച്ച് ഹബീബിലേക്ക് ചേർന്നാൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അബ്ബാസ് ബിൻ അലവി മാലിക്കി തങ്ങൾ വഫാത്തായില്ലേ, മഹാനവറുകൾ വഫാത്തായപ്പോൾ മഹാനവറുകളെ കുറിച്ച് മക്കയിൽ നിന്ന് ഇറങ്ങുന്ന ഡെയിലി ന്യൂസ് പേപ്പറിൽ എഴുതിയില്ലേ, മഹാനവറുകൾ നബിതങ്ങളുടെ മധു ചൊല്ലിയിരുന്ന ആളാണ് എന്നെഴുതിയിട്ട് മഹാനവറുകളെ കുറിച്ച് മക്ക ഡെയിലി ന്യൂസ് പേപ്പറിൽ എഴുതിയില്ലേ. قد نطق بالشهادتين قبيل صعود روحه الى الرحمن. അവിടുത്തെ ആത്മാവ് അല്ലാഹുവിലേക്ക് പറക്കുന്നതിന് മുമ്പ് കെളിമ ഉറക്ക ചൊല്ലിയെന്ന് അതാ പത്രം റിപ്പോർട്ട് ചെയ്യുകയാണ്. റസൂലുള്ളാന്റെ മദഹ് പ്രചരിപ്പിച്ച അബ്ബാസ് ബിൻ അലവി അൽ മാലിക്കി. എന്നിട്ട് എഴുതുന്നു, മക്കത്തെ ജന്നത്തുൽ മുഅല്ലയിൽ കുബിറ ബൈന തഹ്ലീലി വത്തക്ബീർ. തക്ബീറും തഹ്ലീലും ചൊല്ലിയാണ് മഹാനവറുകളുടെ ജനാസ കൊണ്ടുപോയി ഖബറടക്കിയത്. എന്തൊരു ഭാഗ്യമാണ്, എന്തൊരു നിയോഗമാണ്. എന്നിട്ട് പത്രമെഴുതി അവിടുത്തെ വലിയുമ്മയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചാരത്താണ് കിടക്കുന്നതെന്ന്. പോരെ, റസൂലുള്ളാന്റെ മദഹ് ചൊല്ലിയ ജീവിതത്തിന് കിട്ടിയത് പോരെ. നമുക്കിവിടെ പിടിക്കാൻ പിടിവള്ളികൾ ഉണ്ട്, നമുക്ക് പിടിക്കാനുള്ള പിടിവള്ളികൾ ഉണ്ട്. മസ്ജിദുൽ ഹറാമിൽ ദർസ് നടത്തിയിരുന്ന അലവി മാലിക്കി തങ്ങളുടെ മകനായ അബ്ബാസ് മാലിക്കി തങ്ങൾ വഫാത്തായി. ജനാസ കൊണ്ടുവന്ന് ജന്നത്തുൽ മുഅല്ലയിൽ വെച്ചപ്പോൾ ആ ജനാസയ്ക്ക് അവിടെ വെച്ച് നിസ്കരിക്കാൻ ഇമാമത്ത് നിന്നത് നമ്മുടെ ഉസ്താദാണ് സുൽത്താനുൽ ഉലമാ. അല്ലാ അവിടുത്തെ ആയുസ് നീട്ടണേ, അല്ലാ അവിടുത്തെ ആയുസ് നീട്ടി ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ. അല്ലാ എത്ര വലിയൊരു അംഗീകാരമാണ്, റസൂലുള്ളാന്റെ മക്കള് മക്കത്തുനിന്ന് വല്യമ്മാന്റെ അടുത്തുനിന്ന് കൊടുത്ത അംഗീകാരമാണ്, അത് ഞങ്ങൾക്ക് വലുതാണ്, ലോകത്തുള്ള എല്ലാ അവാർഡിനെക്കാളും വലുതാണ്, ലോകത്തുള്ള എല്ലാ സമ്മാനങ്ങളെക്കാളും വലുതാണ്. ഞങ്ങളുടെ ഉമ്മിച്ചയായ ഞങ്ങളുടെ വലിയുമ്മയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് വെച്ച് അവിടുത്തെ പേരമക്കള് നൽകിയ ബഹുമാനമാണ്. അല്ലാ ഞങ്ങളുടെ ഉസ്താദ് അവർക്ക് ആഫിയത്തോടെ വലിയ ദീർഘായുസ് നൽകണേ. അല്ലാ എല്ലാ വിഷമങ്ങളും മാറ്റി ഒരാളുടെ കെണിവലയിലും പെടുത്തിക്കളയല്ലേ. അല്ലാ അവിടുന്ന് വലിയ കാവല് നൽകണേ. അല്ലാ ഞങ്ങൾ ഉസ്താദിനെ സ്നേഹിക്കുന്നത് ഞങ്ങളുടെ നേരെ ശരീരത്തിന്റെ ഉപ്പയായതുകൊണ്ടല്ല, ഞങ്ങളുടെ ഭാര്യാപിതാവായതുകൊണ്ടല്ല, ഞങ്ങൾക്ക് പണം തരുന്നത് കൊണ്ടല്ല, നിന്റെ ദീനിന്റെ കാവൽ പടൻ എന്ന നിലക്കാണ് അല്ലാ ഞങ്ങൾ സ്നേഹിച്ചു പോയത്. ഇൽമിന്റെ നേതാവായതുകൊണ്ടാണ് ഒരുപാട് കാലം അവിടുത്തെ തണല് നീട്ടിത്തരണേ. അല്ലാ
പ്രിയമുള്ളവരെ, താജുൽ ഉലമാ തങ്ങളും സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവർകളും റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ് അവർകളും അവരെല്ലാം നമ്മളെ കൈവിടിക്കുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തു തരാനാണ്. ആ ഒരു തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. മരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം. നൂറുൽ ഉലമാ ഉസ്താദ് അവർകള് സ്വലാത്തു ചൊല്ലാൻ കൽപ്പിച്ച് നബി തങ്ങളുടെ ആസാറുകൾ ജനതയിൽ വെക്കാൻ ഒരുക്കി വെച്ച് വസീയത്തുകൾ അടക്കം എഴുതി റെഡിയാക്കി വെച്ച് നമുക്കൊരു മാതൃകയായിട്ടല്ലേ പോയത്. അല്ലാ അവിടുത്തെ ദറജ ഉയർത്തണേ, അല്ലാ ഈമാനോടെ ജീവിക്കണേ ചെറുപ്പക്കാരെ. രാത്രി കിടക്കുമ്പോ സിനിമ ഗാനം കേട്ട് കിടക്കല്ലേ മോനെ, സിനിമ കണ്ടുകൊണ്ട് കിടക്കല്ലേ മോനെ, നിനക്ക് കേട്ടുകൊണ്ട് ഉറക്കം വരണമെങ്കിൽ ബുറുത കേട്ടിട്ട് കിടന്നോ, മുത്തുനബി തങ്ങളുടെ പച്ചക്കുബ്ബ കാണിച്ചുകൊണ്ട് കിടന്നോ. അങ്ങനെ ആ ഒരു കാഴ്ചയോട്, ആ ഒരു കേൾവിയോടെ മരിച്ചാൽ എന്തു നല്ല മരണമാണ്. അല്ലാഹ് ഞങ്ങൾക്ക് നീ തഖ്‌വ നൽകണേ. അല്ലാഹ് അബുൽ ഖാസിമുർ റസ്സാഖി തങ്ങൾ എത്ര പറഞ്ഞാലും മതി വരാത്തൊരു ജീവിതമാണ്. ജീവിതകാലത്ത് ചിരിച്ചിട്ടില്ല. ഇമാം ബുഖാരി തങ്ങളുടെ ഉസ്താദാണ്, ഹദീസ് കൊണ്ട് ജോലിയായ മഹാനാണ്. മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ ജനാസ ചിരിക്കുകയാണ്. എന്തേ ചിരിക്കുന്നത്? അതാ ജനാസ ചിരിക്കുകയാണ്. ചിരിക്കുന്ന ജനാസ വേഗം എടുത്ത് കബറെടുക്കാൻ മനസ്സനുവദിക്കുന്നില്ല. ഉടനെ ഒരശരീരി കേൾക്കുകയാണ്, എന്റെ ജനാസ വേഗമെടുത്തോ, നബിതങ്ങൾ കബറിൽ കാത്തു നിൽക്കുന്നുണ്ടേ. അല്ലാ തങ്ങളുടെ നോട്ടമുള്ളൊരു കബർ ഞങ്ങൾക്കും നൽകണേ. അല്ലാ നല്ല ഇഖ്ലാസോടെ ഒരു പത്ത് സ്വലാത്ത് ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വെച്ച് നമുക്ക് ദുആ ചെയ്യാം ഇന്ന്.